മതി. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. എല്ലാവരും ചേർന്നെന്ന് പറഞ്ഞാട്ട് ഒന്നുകൂടെ ഉറക്കെ പറ. ഈ വചനം നമ്മൾ ഏറ്റു പറയുന്നത് വലിയ വിടുതലാണ്. ദൈവത്തിന് സ്തോത്രം. ഈ വചനം ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു വചനമാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ചില സന്ദർഭങ്ങളിൽ നാം ഒറ്റപ്പെടാറുണ്ട്. കൂട്ടാളിയായി നമുക്ക് ദൈവം കൂട്ടാളിയെ തന്നിട്ടുണ്ടെങ്കിലും ഭാര്യയാകട്ടെ ഭർത്താവാകട്ടെ ഒറ്റപ്പെടുന്നത് പോലെയുള്ള അനുഭവങ്ങളുണ്ട്. നിങ്ങൾക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ലേ? നിങ്ങളുടെ മുഖം നോക്കിയിട്ട് അങ്ങനെ സംഭവമേ ഉണ്ടായിട്ടില്ലെന്നത്. ദൈവത്തിന് സ്തോത്രം. എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ചില സന്ദർഭങ്ങൾ നമുക്ക് അകാരണമായ ഭയം നമ്മുടെ ഉള്ളിലേക്ക് വരാറുണ്ട്. രാവിലെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, അകാരണമായി ഭയപ്പെട്ടു നിൽക്കുന്ന ചിലർ ഇതിൻ്റെ മധ്യമുണ്ട്. അവരോട് ദൈവത്തിൻ്റെ ആത്മാവിന് പറയാനുള്ളത്, നീ ഒറ്റയ്ക്കല്ല, ഞാൻ നിന്നോട് കൂടെയുണ്ട്. വിശ്വസിക്കുന്നുണ്ടോ ഇന്ന് രാവിലെ? ദൈവത്തിന് സ്തോത്രം. നിന്നെ ഒറ്റപ്പെടുത്താൻ ഒത്തിരി പേര് ശ്രമിക്കുമായിരിക്കാം. നിന്റെ ഭർത്താവ് ഒറ്റപ്പെടുത്താം, നിന്റെ ഭാര്യ ഒറ്റപ്പെടുത്താം, നിന്റെ മക്കൾ ഒറ്റപ്പെടുത്താം, സഭ ഒറ്റപ്പെടുത്താം, കൂട്ടാളികൾ ഒറ്റപ്പെടുത്താം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ഒറ്റപ്പെടുത്തുന്നവൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽ ഇവിടെയുണ്ട്. ഹല്ലേലൂയ. ദാവീദേ, നീ മരുഭൂമിയിൽ എത്ര നീ ഒറ്റയ്ക്ക് നടന്നാലും, നിന്റെ അപ്പനില്ലെങ്കിലും നിന്റെ അമ്മയില്ലെങ്കിലും നിന്റെ സഹോദരനില്ലെങ്കിലും നിന്നെ കാണുന്ന ദൈവം നിന്നോട് കൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ വിലപ്പെട്ട സാന്നിധ്യം അനുഭവിക്കുന്നവർക്ക് അധരങ്ങൾ അടച്ചു വെക്കാൻ പറ്റില്ല. അധരങ്ങൾ അടച്ചു വെക്കാൻ പറ്റത്തില്ല. ആ ദൈവത്തെ സ്തുതിക്കാനേ പറ്റൂ. അമ്മേ. അധരങ്ങൾ തുറന്ന് ശക്തമായി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ട്. ഹല്ലേലൂയ. ഒരുപക്ഷെ എല്ലാവരും മാറിയാലും നിന്നെ നോക്കി പറയുന്ന ഒരു വാഗ്ദത്തമുണ്ട്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ദൈവം നമുക്ക് നൽകുന്ന ഒരു വലിയ പ്രോമിസാണിത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആമേൻ. യെശയ്യാ പ്രവചനം 43:2 രണ്ടാം വാക്യം നോക്കിയേ. ആ എവിടെയൊക്കെയാണ് നമ്മുടെ കൂടെയുള്ള? നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോഴും ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ നദിയിൽ കൂടി കടക്കുമ്പോ അവ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകയുമില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. അമേൻ. ദൈവം കൂടെ നടക്കുന്ന സ്ഥലങ്ങളെ നിങ്ങൾ നോക്കണം. അമേൻ. പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യ വീണാലും, അമേൻ, എന്തെല്ലാം സംഭവിച്ചാലും ദൈവം കൂടെ ഉണ്ടെങ്കിൽ നിനക്കൊന്നും സംഭവിക്കത്തില്ല എന്ന് ഇന്ന് രാവിലെ ദൃഢനിശ്ചയം ചെയ്യണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നോക്കുക, ഇവിടെ ദൈവം തൻ്റെ ജനത്തോട് പറയുകയാണ്, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ആഴമേറിയ നിന്നെ കവിയുന്ന അനുഭവങ്ങൾ നിന്റെ മേലെ കവിഞ്ഞു വരുമ്പോഴും അത് നിന്നെ തൊടാതെ വണ്ണം നിന്നെ സൂക്ഷിക്കുന്ന ഒരു വലിയ ദൈവം ഇന്ന് പകൽക്കാലം ജീവിക്കുന്നു. എന്തിനാ സഹോദരങ്ങളെ ഈ വചനം കേൾക്കുമ്പോൾ സ്തോത്രം പറയണമെന്ന് പറയുന്നത്?
നിങ്ങളുടെ ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയണം. നിങ്ങളുടെ ദൈവത്തെ ഇന്ന് അനുഭവിച്ചറിഞ്ഞിട്ടേ പോകാവൂ. ഇതിനകത്ത് നിങ്ങൾ വെറുതെ വന്നവരല്ല. രാവിലെ ഒറ്റപ്പെടുന്ന ചിലരോട് പരിശുദ്ധാത്മാവിന് ശക്തമായി ഇടപെടാനുണ്ട്. നീ ഒറ്റപ്പെട്ടുകൊണ്ട് പറയുന്നു, ഈ വെള്ളം എൻ്റെ മേൽ വരുന്നു, ഈ തീ എൻ്റെ മേൽ വരുന്നു. എന്നാൽ വചനം പറയുന്നു, അത് നിന്നെ തുടത്തില്ല, അത് നിന്നെ ദഹിപ്പിക്കത്തില്ല, അത് നിന്റെ മിടുക്കല്ല, നിന്നോട് കൂടെ ഇരിക്കുന്നവൻ ഹല്ലേലൂയ ശക്തിയുള്ളവനാണ്. അവൻ ശക്തിയുള്ളവനാണ്, അവൻ സഹായിക്കുന്നവനാണ്, അവൻ നിന്നെ കൈത്താങ്ങുന്നവനാണ്, അവൻ തന്റെ ഭുജങ്ങൾ വഹിക്കുന്നവനാണ്. അവൻ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നീ എന്തിന് ഭയപ്പെടണം? നീ ഉറക്കെ പറഞ്ഞാട്ട് ഭയപ്പെടുത്തത്തില്ല. ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങളെ നോക്കി നീ ശക്തമായി വിളിച്ചു പറ, ഞാൻ ഭയപ്പെടുകയില്ല, കാരണം എന്റെ കൂടെ വലിയവനായ ദൈവമുണ്ട്. എത്ര കാമയം പറയാൻ കഴിയുന്നുണ്ട്? ഹല്ലേലൂയ. പലപ്പോഴും നമുക്ക് ഭയപ്പെടുന്ന സാഹചര്യങ്ങൾ നമുക്ക് വരാറുണ്ട്. ഇന്ന് രാവിലെ ഞാൻ വായിച്ച ഒരു ട്രാൻസ്ലേഷനിൽ ഇങ്ങനെയാണ്, ഡു നോട്ട് ബി പാനിക്. ഭയപ്പെടുക, എന്താ ഭയപ്പെടരുത് എന്ന് കൊടുത്തിരിക്കുന്ന ആ പദത്തിന് പാനിക് എന്ന ഒരു പദം. ഈ പാനിക് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിന് സ്തോത്രം. എന്തു ചെയ്യണമെന്നറിയാതെ സ്തംഭിച്ചു നിൽക്കുന്ന അവസ്ഥ. ഈ പാനിക്കായി തീരുമ്പോ താൻ എന്ത് ചെയ്യുന്നു എന്നറിയാതെ പ്രതികരിക്കുന്ന ഒരവസ്ഥയുണ്ട്. സ്ഥലകാലബോധം നഷ്ടപ്പെടുന്നു. എന്താണ് ചെയ്യണമെന്ന് ആ വ്യക്തിക്ക് അറിയില്ല. അടുത്ത ഒരു നീക്കം നടത്താൻ കഴിയാത്തൊരവസ്ഥ. എന്നോട് വ്യക്തിപരമായി പരിശുദ്ധാത്മാ പറഞ്ഞു, ഇതിനകത്ത് ആ സ്ഥിതിയിലായിരിക്കുന്ന ചിലരുണ്ട്. ആമേൻ. ഇന്ന് പകൽ ഞാൻ അവരെ നോക്കി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ നിനക്കൊരു വിടുതലുണ്ട്. ആമേൻ പറയാൻ എത്ര പേരുണ്ട്? ആമേൻ പറയാൻ എത്ര പേരുണ്ട്? ഗ്ലോറി ടു ഗാഡ്, ഗ്ലോറി ടു ഗാഡ്, ഗ്ലോറി ടു ഗാഡ്. കർത്താവേ, ഇനി ഞാൻ എന്തു ചെയ്യണമെന്ന് പോലും ചോദിക്കാൻ നിനക്ക് കഴിയാതെ വണ്ണം നിന്റെ ശബ്ദം അമർന്നു പോയി. നിന്റെ നാവുകൾക്ക് ശക്തിയില്ല. നിലവിളിക്കാൻ കഴിയാത്ത തരത്തിൽ നിന്റെ അണ്ണാക്കുള്ളിലേക്ക് വറ്റിപ്പോയിരിക്കുന്ന ഒരു അനുഭവത്തിന് നീ തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നെ ഇന്ന് പകൽക്കാലം അത്തരം അവസ്ഥയിൽ നിന്നും യേശുവിന്റെ നാമത്തിൽ പുറത്തു കൊണ്ടുവരാൻ പോകയാ. വിശ്വസിക്കുന്നവർ ദൈവത്തെ ശക്തമായി, ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ട്. എത്ര പേർക്കോ, എത്ര പേർ എന്റെ കൂടെയുണ്ട്, എത്ര പേർ എന്റെ കൂടെയുണ്ട്. നിന്റെ കൂടെ ഒരാൾ പോലും ഇല്ലെങ്കിലും ഇന്ന് പകൽ നിന്നെ പുറത്തു കൊണ്ടുവരുന്ന വലിയ ദൈവകൃപ വ്യാപരിക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയാ. ഇസ്രായേൽ മക്കൾ ഒരിക്കൽ പാനിക്കായ ഒരു സന്ദർഭമുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പുറപ്പാട് പുസ്തകത്തിലേക്ക് ഒന്ന് വന്നേ, അതിന്റെ 14 അധ്യായത്തിൽ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അതിന്റെ 13 വാക്യം നോക്കി, അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ. ആ അതിന്റെ അതിന്റെ 10 വാക്യം, ഫറവോൻ അടുത്തു വരുമ്പോ ഇസ്രായേൽ മക്കൾ തല ഉയർത്തി മിസ്രയീമ്യർ പിന്നാലെ വരുന്നത് കണ്ട് ഏറ്റവും ഭയപ്പെട്ടു. അടുത്ത വാക്യം, ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. എപ്പോഴാ നിലവിട്ട് കരയുന്നേ? എപ്പോഴാ നിലവിട്ട് കരയുന്നേ? മുൻപോട്ട് ഇവർക്ക് പോകാൻ ഒരു സ്ഥലം പോലുമില്ല. മുമ്പിൽ നിൽക്കുന്നത് ചെങ്കടലാണ്. അവിടെ ഒരു വഴിയുമില്ല. 400 പരം അടിമകളാക്കി വെച്ചിരിക്കുന്ന ഫറവോന്റെ ശക്തി പുറകെ വരുന്നു. അത് കണ്ട് ഭയപ്പെട്ട് ഇസ്രായേൽ മക്കൾ നിലവിളിക്കുമ്പോൾ അവരെ വഴി നടത്തി അവരെ പുറപ്പെടുപ്പിച്ചു കൊണ്ടുവന്നവൻ പറയുന്നു,
ഹല്ലേലൂയ ഞാൻ നിന്നോട് കൂടെ ഇരിക്കുന്ന ദൈവമാണ്. ഹലോ, എന്റെ കൂടെയുള്ളവർ ദൈവത്തെ മഹത്വപ്പെടുത്താൻ എത്രപേർക്ക് കഴിയുന്നുണ്ട്? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നോക്കുക, അവർ പാനിക്കായി കഴിഞ്ഞപ്പോൾ, അവർ നിലവിളിച്ചപ്പോ അവരുടെ ലീഡറിനെതിരെ അവർ പിറുപിറുക്കാൻ തുടങ്ങി. ആമേൻ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവരെ കൊണ്ടുവന്ന മോശക്കെതിരെ അവർ തിരിയുവാനിടയായി. അവർ വല്ലാതെ നിലവിളിച്ചിട്ട് പറയുന്നു, ഞങ്ങളെ ഇവിടെ കൊല്ലാനാണോ വന്നിരിക്കുന്നത്? സഹോദര സഹോദരി, നീ ഒറ്റപ്പെടുമ്പോ നീ ചോദിക്കാറുണ്ട്, എന്നെ ഇവിടെ തകർക്കാനാണോ ഈ സാഹചര്യത്തിൽ കൊണ്ടുവന്നത്? നോ, നിന്നെ തകർക്കാനല്ല, അവിടെ ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വെളിപ്പെടുത്താനാണ് നിന്നെ ചെങ്കടന്റെ കരയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. എത്ര കാമയം പറയാൻ കഴിയുന്നുണ്ട്? ഇന്ന് പകൽക്കാലം നിന്റെ സാഹചര്യത്തെ കണ്ട് നീ കരയണ്ട, അവിടെ വെളിപ്പെടുന്ന ഒരു വലിയ ദൈവം ഇന്ന് പകൽ ഇവിടെ ഉണ്ട്. ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് അധരങ്ങളെ തുറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മോശയിൽ വിശ്വസിക്കാൻ ആ ജനത്തിന് തയ്യാറല്ല, പക്ഷേ മോശയോട് ദൈവം പറയുന്നു, ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാ അവനോട് ഇടപെടുകയാണ്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമിനെ ഇനി ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ. ഹല്ലേലൂയ. അടുത്ത വാക്യം എങ്ങനെയായി? അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തത്, നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? മുൻപോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറക. നോക്കുക, ജനം നിലവിളിച്ചപ്പോൾ മോശയും നിലവിളിക്കാൻ തുടങ്ങി. അവനറിയില്ല മുൻപോട്ടുള്ള സാഹചര്യം എന്താണെന്ന്, എന്നാൽ ഉയരത്തിലെ തമ്പുരാൻ അറിയാം നിന്നെ ചെങ്കടലിന്റെ കരയിൽ കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം. ഓ, ഉയരത്തിലെ തമ്പുരാൻ അറിയാം. ഇന്ന് പകൽക്കാലം അതിന്റെ നടുവിൽ ദൈവം നിന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു അധികാരത്തിന്റെ വടിയുണ്ട്. അത് തുറന്ന് അത് നീട്ടി മുൻപോട്ട് പോകുവാൻ എത്ര പേർ ഇന്ന് രാവിലെ എന്റെ കൂടെയുണ്ട്? വിശ്വസിക്കുന്നവർ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ, വിശ്വസിക്കുന്നവർ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഇന്ന് രാവിലെ ദൈവം നിന്നെ ഒറ്റക്കല്ല വിളിച്ചിറക്കിയത്, നിന്റെ കൂടെ വരുന്ന ഒരു സാന്നിധ്യവുമായി, ഒരു സാന്നിധ്യവുമായി മോശയെ നിന്നെ അയച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെങ്കടന്റെ കരയിലും നീ പാനിക്കാകരുത്. നിന്റെ പക്കൽ ദൈവം നൽകിയിരിക്കുന്ന ഒരു അഭിഷേകമുണ്ട്. വിശ്വസിക്കുന്നവർ എന്നോടൊപ്പം ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ, അതരങ്ങൾ തുറന്ന് ദൈവത്തെ ശക്തമായി സ്തുതിച്ച് ആരാധിച്ചാട്ടെ. രാവിലെ സമയം ദൈവത്തെ സ്തുതിക്കാൻ എത്രവർക്ക് കഴിയുന്നുണ്ട്? സ്തുതിക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയൂ. ഹല്ലേലൂയ, രാവിലെ ദൈവത്തിന്റെ മഹത്വം ഇവിടെ നോക്കുക. ഹല്ലേലൂയ, ഭയപ്പെടുന്ന ആ സാഹചര്യത്തിന് നടുവിൽ ദൈവം ഇറങ്ങി വരിക, ദൈവം ഇറങ്ങി വരിക. ഹല്ലേലൂയ. ഇന്നലെ രാത്രി ഞാനൊരു സഹോദരിക്ക് രണ്ടു ദിവസമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, നേരിട്ട് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആ വ്യക്തി ലുക്കേമി എന്ന രോഗം പിടിപെട്ട് കിടക്കുക, ജീവന് പ്രതീക്ഷയില്ല. ഹല്ലേലൂയ. ഡോക്ടർമാർ കൊടുക്കുന്ന മരുന്നുകൾ അവരുടെ ശരീരത്തിൽ ഏൽക്കുന്നോ ഇല്ലോ എന്ന് അറിയില്ല, പക്ഷെ ജീവൻ പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു സഹോദരി. ലോകത്തെ ഒരു ഒരു ശബ്ദത്തിനും അവളെ ആശ്വസിപ്പിക്കാൻ കഴിയാതിരിക്കുമ്പോൾ ഞാനൊന്ന് വിശ്വസിക്കുന്നു, രണ്ട് ദിവസമായി ഞാൻ അവളോട് വചനം പറയാറുണ്ട്, ഞാൻ അവൾക്ക് വേണ്ടി മണിക്കൂറുകൾ എടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. ഹല്ലേലൂയ. ദൈവമക്കൾ ചേർന്ന് പ്രാർത്ഥിക്കണം, ആ സഹോദരി കർത്താവിൻ്റെ വിടുതൽ അനുഭവിച്ചതിനകത്ത് വരണം. ഹല്ലേലൂയ. എന്നാൽ എനിക്കൊന്ന് പറയാനുള്ളത്, അവിടെ അവളെ ചികിത്സിക്കുന്ന ഡോക്ടർമാർക്ക് ഒരു പ്രതീക്ഷ കൊടുക്കാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. അവിടെ അവിടെ മരുന്നുകൾക്ക് അവർക്കൊരു പ്രതീക്ഷ കൊടുക്കാൻ കഴിയുന്നില്ല. എന്നാൽ തമ്പുരാൻ പറയുന്നു, വിശ്വസിക്കാൻ നീ തയ്യാറായാൽ നീ ഭയപ്പെടണ്ട, നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് ഞാൻ അവളോട് പറഞ്ഞപ്പോൾ ഒരു പ്രതീക്ഷയുടെ ഒരു 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 ദീപം അവിടെ ഉള്ളിൽ കത്തുന്നത് ഞാൻ കാണാനിടയായി. ഞാൻ ചോദിക്കും,
ആയിക്കോട്ടെ, ഇത്തരം സാഹചര്യങ്ങളെ നടുവിൽ നിങ്ങളെ ഭയം വല്ലാതെ അകാരണമായ ഭയം നിങ്ങളെ മുറുകെ പിടിക്കാറുണ്ട്. ഇന്ന് പകൽക്കാലം അകാരണ ഭയം അകാരണമായ ഭയമൊക്കെ ഒരു ബന്ധനമാണ്. ആമേൻ, ഹല്ലേലൂയ. ഒരു വല്ലാത്ത ബന്ധനമാണ് അകാരണമായി നിങ്ങളെ കുടുക്കിക്കളഞ്ഞ് മുൻപോട്ട് വിടത്തില്ലെന്ന് പറയുന്ന ഒരു അകാരണമായ ഭയത്തിലാണ് നിങ്ങൾ ആയിരിക്കുന്നതെങ്കിൽ ഞാൻ ഇന്ന് പകൽ വിളിച്ചു പറയുന്നു, യേശുവിന്റെ നാമത്തിൽ ആ ബന്ധനത്തെ അഴിക്കുന്ന ദൈവകൃപ ഇന്ന് രാവിലെ ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവർ ശക്തമായ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ട്. അകമേ നിന്നെ വല്ലാതെ ഹല്ലേലൂയ ഭയപ്പെടുത്തുന്ന ആ ഭയപ്പെടുത്തുന്ന ശക്തിയുടെ ബന്ധനത്തെ അഴിക്കുന്ന ദൈവകൃപ ഇപ്പോൾ വ്യാപരിക്കുന്നു എന്ന് എത്രവർ കുറപ്പുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നുവെങ്കിൽ ശക്തമായി ദൈവത്തെ സ്തുതിച്ചാരാധിച്ചാട്ട്. ഭാവിയെ നോക്കിക്കൊണ്ട്, തലമുറയെ നോക്കിക്കൊണ്ട്, കുടുംബത്തെ നോക്കിക്കൊണ്ട്, സഭയെ നോക്കിക്കൊണ്ട്, നിന്റെ കുടുംബ ജീവിതത്തെ നോക്കിക്കൊണ്ട് വല്ലാത്ത ഭയപ്പാട് നീ ആയിരിക്കുന്നുവെങ്കിൽ ഞാൻ ഇന്ന് പകൽ വിളിച്ചു പറയുന്നു, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ ബന്ധന കാരണമായ ഭയത്തെ പുറത്താക്കുന്ന ദൈവകൃപ ഇപ്പോൾ വ്യാപരിക്കുന്നു, ഇപ്പോൾ വ്യാപരിക്കുന്നു. വിശ്വസിക്കുന്നവർ ശക്തമായി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ട്. പരിശുദ്ധാത്മാവ് ഇടപെടുന്നവർ അതരങ്ങളെ പൂട്ടി വെക്കരുത്. ഇന്ന് രാവിലെ ഒരു ജയമുണ്ട്, ഒരു ജയമുണ്ട്, ഒരു ജയമുണ്ട്. അല്പസമയം ദൈവത്തെ ശക്തമായി ശുദ്ധിച്ച് ആരാധിച്ചാട്ട്. ആത്മാവ് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ട്. നിങ്ങളായിരിക്കുന്നത് എവിടെയാണ്? ഹല്ലേലൂയ, ഭയപ്പെടുത്തുന്ന പിശാചിന്റെ മുൻപിലല്ല, ഭയം നീക്കുന്ന എന്റെ കർത്താവിന്റെ മുൻപാകെ എന്റെ യേശു ഇന്ന് പകക്കാല സകല അധികാരങ്ങളെയും ആയുധം വർഗം വെപ്പിച്ചവനാണ്. അവൻ ഇവിടെയുണ്ട്, അവൻ ഇവിടെയുണ്ട്, അവൻ ഇവിടെയുണ്ട്. നിന്റെ ഭയത്തെ പുറത്താക്കുന്ന ദൈവകൃപ വ്യാപരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പൗരാബാലാഭാശാന്തരതല ഉടാന ഹല്ലേലൂയ. ഈ പ്രസംഗിക്കുന്ന ഞാനും ആ ഭയത്തിൽപ്പെട്ടിട്ടുണ്ട്. ചില സമയത്ത് ശത്രു പറയും, നിന്നെ തകർക്കും, നിന്റെ തലമുറയെ തകർക്കും, അവരെ അപകടത്തിൽപ്പെടുത്തിക്കളയും, അവരെ രോഗിയാക്കിക്കളയും. അമേൻ. ചില സന്ദർഭങ്ങളിൽ പറയുമ്പോൾ ഞാൻ പലപ്പോഴും അതിൻ്റെ മേൽ ജയം പ്രാപിക്കുന്നത് ദൈവം എനിക്ക് നൽകിയ വാക്തത്വങ്ങളുണ്ട്. അമേൻ. ദൈവം നിന്റെ കുടുംബത്തിന് വാക്തത്വം നൽകിയിട്ടുണ്ടോ? നിന്നോട് വാക്തത്വം നൽകിയിട്ടുണ്ടോ? ആ വാക്തത്വം നിവർത്തിച്ച് കാണാതെ നീ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടത്തില്ല. വിശ്വസിക്കുന്നവരോടൊപ്പം ദൈവത്തെ മഹത്വപ്പെടുത്തിയ ദൈവം തന്ന വാക്തത്വം, ദൈവം തന്ന വാക്തത്വം. ആമേൻ. നിങ്ങൾക്കറിയാമല്ലോ പ്രിയ സഹോദരി റീനയെ, നമ്മുടെ പറവ ഇന്ന് അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല. കഴിഞ്ഞ ചില ദിവസം രണ്ടര വർഷമായി മിനിസ്ട്രി ജോലിയില്ലാതെ മിനിസ്ട്രിയിലൂടെ വന്നിട്ട് ഒരു വഴിയും തുറക്കാതെ പല വട്ടം എന്നോട് പറഞ്ഞ്, പാസ്റ്റർ ഞാൻ നാട്ടിൽ പോവുകയാണ്. അപ്പോഴൊക്കെ ഞാൻ ധൈര്യപ്പെടുത്തും, ദൈവം കൂടെയുണ്ട്. ആ സഹോദരി എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ദൈവം തന്ന വാക്തത്വങ്ങളെ ഞാൻ മുറുകെ പിടിക്കും, ദൈവം തന്ന വാക്തത്വങ്ങളെ മുറുകെ പിടിക്കും. ഹല്ലേലൂയ. ഓരോ ദിവസവും ഫേസ്ബുക്കിൽ വരുന്ന ചില വാക്യങ്ങൾ കാണുമ്പോൾ അത് ചാടിപ്പിടിക്കും. ഹല്ലേലൂയ. എന്താ വാട്സപ്പിൽ വരുന്ന മെസ്സേജ് കാണുമ്പോൾ അത് ചാടിപ്പിടിക്കും. ദൈവദാസന്മാർ നൽകുന്ന മെസ്സേജ് കേൾക്കുമ്പോൾ അത് ചാടിപ്പിടിക്കും. ഹല്ലേലൂയ. കാരണം ഒരു വഴി തുറക്കണമെങ്കിൽ സർവശക്തനായ ദൈവത്തിനല്ലാതെ അതിനെ തുറക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ.
ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്കറിയാമല്ലോ, കഴിഞ്ഞ ആഴ്ച വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് നേരിട്ട് ഇവിടെ വന്ന് അവർക്ക് വേണ്ടി പ്രവർത്തിക്കത്തക്ക നിലയിൽ ദൈവം തന്റെ പ്രവൃത്തി ചെയ്തുവെങ്കിൽ മിനിസ്ട്രിയിൽ ഒരു ഫയൽ പോലും ഓപ്പൺ ചെയ്യത്തില്ലെന്ന് പിശാജ് കുറെ നാളുകൊണ്ട് വെല്ലുവിളിച്ചപ്പോ അതിന്റെ നടുവിൽ തന്നെ അത്ഭുതകരമായ വഴി തുറക്കുവാൻ സർവശക്തൻ ഇറങ്ങി വന്നുവെങ്കിൽ ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? നിന്റെ ഭയത്തെ ഇന്ന് രാവിലെ പുറത്താക്കണം. നിന്റെ തലമുറയെ നോക്കിക്കൊണ്ട്, നിന്റെ കുടുംബത്തെ നോക്കിക്കൊണ്ട്, നിന്റെ ജോലിയെ നോക്കിക്കൊണ്ട് പിശാജ് പറയുന്നു, നിന്നെ മുന്നോട്ട് വിടത്തില്ല, നിന്നെ രോഗിയാക്കി കളയും, നിന്നെ മാറാ രോഗിയാക്കി മാറ്റും, നിന്റെ കുടുംബജീവിതത്തെ തകർക്കും എന്നൊക്കെ അവൻ വെല്ലുവിളിക്കുമ്പോ ഇന്ന് പകൽ നിന്റെ പക്കൽ ദൈവം നൽകിയ ഒരു അഭിഷേകത്തിന്റെ വാഗ്ദത്തമുണ്ട്. വിശ്വസിക്കുന്നവർ ശക്തമായി ദൈവത്തെ സ്തുതിച്ചാട്ട്, ഇന്ന് പകൽ ജയം നിന്റെ പക്കലുണ്ട്. അകാരണമായ ഭയം അകത്തു വന്നാൽ നാം പ്രശ്നത്തെ വലുതായി കാണും, പ്രശ്നത്തെ പരിഹരിക്കുന്ന യേശുവിനെ ചെറുതായി കാണുകയും ചെയ്യും. അതാ നമുക്ക് പറ്റുന്ന കുഴപ്പം. ഹാലലൂയ. അകാരണമായ ഭയം ഉള്ളിൽ വന്നാൽ പ്രശ്നത്തെ വലുതായി കാണും, പ്രശ്നം പരിഹരിക്കുന്ന യേശുവിനെ ചെറുതായി കാണും. നോക്കൂ, ശിഷ്യന്മാർക്ക് അങ്ങനെ ഒരു പാനിക് സ്റ്റേജിൽ വന്നു. അവർ വിളിച്ചു പറയുകയാണ്, നാഥാ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? നാഥാ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? എവിടെയാണ്? പടകിനകത്തേക്ക് തിരയും കാറ്റും അടിച്ചു കയറിയപ്പോ അവർക്ക് പറയാൻ പറ്റുന്നത് അങ്ങനെയാണ്, കാരണം ഏതു നിമിഷവും പടക് മുങ്ങിപ്പോകാം. പക്ഷെ അവർ മറന്നുപോയി പടകിൽ ശ്രമിക്കുന്ന ഒരു യേശുവിനെ അവർ കണ്ടില്ല. അവർ ചിന്തിച്ചു, യേശുവിനോടൊപ്പം ഈ തടാകത്തിൽ എന്നേക്കുമായി മുങ്ങിപ്പോകുമെന്ന്. എന്നാൽ ഇന്ന് രാവിലെ സമയം, ഇന്ന് രാവിലെ ഞാൻ നിങ്ങള് പറയട്ടെ, നിന്റെ പടകിലുള്ള യേശുവിനെ വലുതായി കണ്ടിട്ട് നിന്റെ അകാരണമായ ഭയത്തെ ചെറുതായി കണ്ടാട്ടെ. വിശ്വസിക്കുന്നവരോടൊപ്പം ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയാ. മറ്റൊരു അകാരണമായ ഭയം വന്നാൽ റൈറ്റ് ഡിസിഷൻ എടുക്കാൻ കഴിയാത്ത ഒരു 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 വല്ലാത്ത തളർന്ന അവസ്ഥ വരാറുണ്ട്. ആ സമയത്തൊരു റൈറ്റ് ഡിസിഷൻ എടുക്കാൻ പറ്റത്തില്ല. എന്നാൽ ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എത്ര പേർക്ക് വിശ്വാസമാണ് എൻ്റെ കൂടെ ദൈവമുണ്ട്, എൻ്റെ കൂടെ ദൈവമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ശരിയായ തീരുമാനത്തിലേക്ക് നയിക്കുന്ന ദൈവാത്മാവിന്റെ കൃപയുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ശദ്രക്ക് മേശക്ക ബേദനഗോ അവർക്ക് റൈറ്റ് ഡിസിഷൻ എടുക്കാൻ സഹായിച്ചത്. ഹല്ലേലൂയ. അവിടെ മുൻപിൽ ഉയരുന്ന തീ കണ്ടിട്ട് ഒരു ഭയന്നില്ല, കാരണം അവരുടെ കൂടെ നിൽക്കുന്ന ഒരു ദൈവത്തെ അവർ കണ്ടു. ഹല്ലേലൂയ. അവർ തീക്കകത്ത് പോയി, തീക്കകത്ത് വീണു, അവരെ ചുമന്നിട്ട് ആ ആ ബലവാന്മാരെ തീ നക്കിക്കളഞ്ഞു, തീ അവരെ ദഹിപ്പിച്ചു കളഞ്ഞു. പക്ഷെ അവർക്കൊന്നറിയാം, ഞങ്ങളുടെ കൂടെ ദൈവമുണ്ട്. ഹലോ, ദൈവം എൻ്റെ കൂടെ ഉണ്ട്. ഗ്രഹിക്കുന്നവർ ശക്തമായി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ട്. എല്ലാ കണ്ണുകളും അടച്ച് ദൈവത്തെ ശുദ്ധിച്ച് ആരാധിച്ചാട്ട്. എല്ലാ കണ്ണുകളും അടച്ച് അല്പസമയം ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ട്. എല്ലാ അധരങ്ങളും തുറന്നു ദൈവത്തെ ശ്രുതിക്കാൻ തുടങ്ങിയാട്ട്. ഇന്ന് രാവിലെ നിന്റെ മനസ്സിന്റെ ഏതെങ്കിലും കോണിൽ ഒരു അകാരണമായ ഭയം പിടികൂടിയിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് ഹല്ലേലൂയ നിന്നെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തുന്നുവെങ്കിൽ അതിൻ്റെ മേൽ ജയം തരുന്ന ഒരു ദൈവകൃപ വ്യാപരിക്കുന്നു. വിശ്വസിക്കുന്നവ ശക്തമായ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ശക്തമായ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഇന്ന് രാവിലെ യേശുവിൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്നവരാരും അധരങ്ങളെ അടച്ചു വെക്കരുത്. ഇന്ന് രാവിലെ അധരങ്ങളെ അടച്ചു വെക്കരുത്. അകാരണമായി നീ ഭയപ്പെടുന്ന ചില സാഹചര്യങ്ങളുടെ മേൽ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ വ്യാപരിക്കുന്നു. എല്ലാ അധരങ്ങളും തുറന്ന് ശക്തമായി സ്തുതിച്ച് ആരാധിച്ചാട്ടെ.
ശക്തമായി സ്തുതിച്ച് ആരാധിച്ചാട്ട്. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് പറഞ്ഞത് വെറുതെ അല്ല. ചിലർ ഇന്ന് രാവിലെ അകാരണമായ ഭയത്തിൽ അവരെ നോക്കി പരിശുദ്ധാത്മാവ് പറയുന്നു, ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഓ വചനത്തിൽ വിശ്വസിക്കുന്നവർ ശക്തമായി ദൈവത്തെ സ്തുതിച്ചാട്ട്. ഭയപ്പെടണ്ട. അല്പസമയം ദൈവത്തിന് മഹത്വം കൊടുത്തിയാട്ട്. ഭയപ്പെടണ്ട. പരിശുദ്ധാത്മാവ് നിന്നെ നോക്കി പറയുന്നു, ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അപ്പൻ ഇല്ലെങ്കിലും അമ്മ ഇല്ലെങ്കിലും ഭർത്താവില്ലെങ്കിലും ഭാര്യ ഇല്ലെങ്കിലും കുഞ്ഞുങ്ങൾ നിന്റെ കൂടെ ഇല്ലെങ്കിലും കൂട്ടു സഹോദരങ്ങൾ നിന്നോടൊപ്പം ഇല്ലെങ്കിലും അവൻ നിന്നെ നോക്കി പറയുന്നു, വെള്ളത്തിന്റെ നടുവിലും ഞാൻ ഇറങ്ങി വരുന്നവൻ, തീയുടെ നടുവിൽ ഞാൻ ഇറങ്ങി വരുന്നവൻ, സിംഹത്തിന്റെ ഗുഹയ്ക്കകത്ത് ഞാൻ ഇറങ്ങി വരുന്നവൻ, ഏതു സാഹചര്യത്തിലേക്ക് ഞാൻ ഇറങ്ങി വരുന്നവൻ. വിശ്വസിക്കുന്നുവോ? ഇപ്പോ വിശ്വസിക്കുന്നവർ ആധാരങ്ങൾ തുറന്ന് ശക്തമായി ദൈവത്തെ സ്തുതിക്കട്ടെ. നിങ്ങളുടെ മേൽ ഒരു അഭിഷേകമില്ലേ? ഒരു അഭിഷേകം വ്യാപരിക്കുന്നില്ലേ? നിന്നെ വിളിച്ച നാളുകൾ നിന്റെ മേൽ നൽകിയ ഒരു അഭിഷേകമില്ലേ? നിന്റെ മേൽ നൽകിയ ഒരു അധികാരമില്ലേ? ഇന്ന് പകൽ അത് ഉള്ള എന്ന് വിശ്വസിക്കുന്നവർ, ഓ നിന്റെ ചെങ്കടലിനെ ശാസിക്കാൻ തയ്യാറാണോ? ഓ നിന്നെ പാനിക്കാക്കുന്ന ചെങ്കടലിന് നേരെ കരങ്ങം നീട്ടാൻ തയ്യാറാണോ? തീക്ക് നേരെ കരങ്ങം നീട്ടാൻ തയ്യാറാണോ? സിംഹത്തിന് നേരെ ഇന്ന് രാവിലെ നിന്റെ ഓഫീസിന് നേരെ, നിന്റെ കുടുംബ ജീവിതത്തിന് നേരെ, നിന്റെ കൂട്ടാളിക്ക് നേരെ നിന്റെ കരം നീട്ടാൻ, നിന്റെ കരം നീട്ടാൻ. കഥാവെ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് രാവിലെ അവിടുത്തെ വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. നിന്റെ ജനത്തെ ശക്തമായി അവരെ ബലപ്പെടുത്തുന്നതിനായി നന്ദി പറയുന്നു. കഥാവിൻ്റെ മഹത്വം അവരുടെ കൂടെ ഇരിക്കണമേ. കർത്താവിൻ്റെ വലിയ കൃപ വ്യാപരിക്കണമേ. കർത്താവ് ഇന്ന് രാവിലെ സമയം അവരെ വിടുവിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങ് അവരുടെ കൂടെ പോകുന്നതിനായി നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ.